മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് ജാസിമാണ് പിടിയിലായതെന്നാണ് സൂചന. മലപ്പുറം എസ് പി നേരിട്ടെത്തിയാണ് ഇയാളെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഉച്ചയോടെ കോഴിക്കോട് വെച്ചാണ് പ്രതി പിടിയിലായത്. പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് ജാസിം എന്നയാളാണ് പിടിയിലായതെന്നാണ് സൂചന. ബാലിക പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ 14 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരിൽ ചിലരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോഴിക്കോട്ടേക്ക് തിരിച്ചത്. സമാനമായ കേസുകളിൽ ഇയാൾ നേരത്തെയും പിടിയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. തിങ്കളാഴ്ച രാത്രി അമ്മയോടൊപ്പം ഉറങ്ങുകയായിരുന്ന 3 വയസ്സുകാരിയായ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട കുട്ടിയെ പരിശോധിച്ചപ്പോഴാണ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട വിവരം വ്യക്തമാകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയ പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. നിൽക്ക്
കോഴി. Thank you.
जबलपुर और बुलंदशहर में 5-5 साल की बच्चियों को फिर निशाना बनाया गया है। LKG വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വിലപേശൽ. ഇന്നലെ സ്കൂളിലാണ് ഈ പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. ദേശ് ബച്ചോ ദരിദ്രോ സെ ബച്ചാ.